ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മികച്ച ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനക്കാരൻ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വലയുടെ കാവൽക്കാരൻ ടി പി രഹനേഷാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ടി പി. അഞ്ച് വർഷം ടി പി തന്നെ പലപ്പോഴും പറയൊരു സെക്കൻഡ് ഹോം ആയ നോർത്ത് ഈസ്റ്റിലായിരുന്നു, ശേഷം സ്വന്തം ഹോമായ ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തി. അപ്പോൾ എങ്ങനെയാണ് ഒരു ഒരുപാട് സന്തോഷമുണ്ട്, കാരണം അഞ്ച് വർഷം എടുത്തു ഫൈനലി തിരിച്ച് നാട്ടിലേക്ക് വരാൻ. പക്ഷേ നോർത്ത് ഈസ്റ്റ് ഉണ്ടായിരുന്നപ്പോഴും ഒരുപാട് സന്തോഷമായിരുന്നു, അവിടുത്തെ ഫാൻസും കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു, എല്ലാവരും അവിടുത്തെ ഒരാളെ പോലെ തന്നെ നിന്നെ കണ്ടുകൊണ്ടിരുന്നു, ഒട്ടും വ്യത്യാസമൊന്നുമില്ലാതെ. പക്ഷേ ഫൈനലി തിരിച്ച് നാട്ടിൽ നമ്മുടെ നാട്ടിലെ ഫാൻസിൻ്റെ ക്രൗഡിൻ്റെ മുമ്പിൽ കളിക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ അഞ്ച് സീസണിലും സ്വന്തം നാട്ടിലെ ടീമിനെതിരെയാണ് കളിച്ചത്. അതെ. അപ്പോൾ അന്നേരം ഉണ്ടായൊരു മനസ്സിലുണ്ടായൊരു തോന്നൽ, ലൈക്ക് നമ്മൾ കളിക്കുമ്പം കളിക്കുന്ന ടീമിന് വേണ്ടി കളിക്കുന്നത്, അപ്പം ഓക്കെ നമ്മുടെ നാടാണ് ഫാൻസാണ്, പക്ഷേ ഫാൻസ് ഇതുവരെ ആരും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോഴായാലും ഇപ്പോൾ കളിക്കുമ്പോഴായാലും ഇതുവരെ ആരും എന്നോട് നെഗറ്റീവായിട്ടോ മോശമായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഫാൻസ് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് നോർത്ത് ഈസ്റ്റിൻ്റെ ഫാൻസ് അങ്ങനെയല്ല, ഫാൻസ് എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. അപ്പം അവർ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പ്ലെയേഴ്സിനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പം ഇവിടെ കളിക്കുമ്പോൾ തീർച്ചയായും അതായത് അവർ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം ആഗ്രഹിച്ച് വരുന്നവരാണ്. പക്ഷെ എന്നാലും കളി കഴിഞ്ഞാൽ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പാസ് ചെയ്ത് പോകുമ്പം എല്ലാവരും ചിരിച്ചിട്ടും കൈ കാണിച്ചിട്ടൊക്കെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു, എന്നാ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതെന്നുള്ളത്. ഫൈനലി വന്നു, വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഈ കളിക്കുമ്പോൾ പറഞ്ഞ വ്യത്യാസം, കളിക്കുമ്പോൾ നമ്മൾ ഇടുന്ന ജേഴ്സിക്ക് വേണ്ടി നമ്മൾ കളിക്കാറ്, അപ്പോൾ അത് നോർത്ത് ഈസ്റ്റ് ആയാലും ബ്ലാസ്റ്റേഴ്സ് ആയാലും ജയിക്കാൻ വേണ്ടി കളിക്കാന്നുള്ളൂ. അതാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും വ്യത്യാസം വരുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുക, കുറച്ച് കൂടുതൽ സപ്പോർട്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സ്നേഹം ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് മുമ്പത്തെക്കാളും. അത്ര ഉള്ളൂ. ഷട്ടോരി ബ്ലാസ്റ്റേഴ്സിലെത്തിയപ്പോൾ രണ്ട് സൂപ്പർ താരങ്ങൾ ഓഗ്ബച്ചയും രഹനേഷിനെയും ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ കോച്ചിനെ പറ്റി, കോച്ച് ഇത് എൻ്റെ രണ്ടാമത്തെ വർഷമാണ് ആളുടെ കൂടെ. അപ്പം ആളുടെ മറ്റുള്ള പ്ലെയേഴ്സിനെ കമ്പയർ ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു, അതായത് ടീമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് സെയിം ഗെയിം സ്റ്റൈലാണ് ആൾ, കഴിഞ്ഞ വർഷം എന്തായിരുന്നു ആൾക്ക് വേണ്ടിയിരുന്നത്, ആളുടെ ഡിമാൻഡ്സ് ഒക്കെ എനിക്ക് കുറച്ചുകൂടെ മുൻപേ അറിയായിരുന്നു. അതായത് മറ്റുള്ള പ്ലെയേഴ്സിനെ കൂടെ ഞാൻ ഇവരോടും പറയേണ്ടായി, അതിപ്പം നമ്മുടെ മലയാളി പ്ലെയേഴ്സിനെ കുറിച്ച് മുൻപൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇതാണ് ആൾക്ക് വേണ്ടത്, നമ്മൾ ഇങ്ങനെയൊന്നും കളിക്കാൻ ശ്രമിക്കണം, അപ്പം നിങ്ങൾ ആൾക്ക് വേണ്ടി ഫ്ലെക്സിബിളാവണം. നമ്മൾ ചില സമയം നമ്മൾ ചില പല കോച്ചുമാരുടെയും കളി രീതികൾ ഡിഫറെൻ്റാണ്. അപ്പം നമ്മൾ നമ്മുടെ ഒരു ഗെയിം സ്റ്റൈൽ ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ ടീമിന് വേണ്ടി കളിക്കണം, അപ്പോഴേ നമ്മൾ ടീം പ്ലെയർ ആവുള്ളൂ. ടീം പ്ലെയേഴ്സിനാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം. അതായത് നമ്മൾ ഇൻഡിവിജ്വൽ ടാലൻസ് ഉണ്ട് ഒരുപാടുണ്ട് നമ്മുടെ ടീമിൽ, പക്ഷേ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വല്ലപ്പോഴും എല്ലാ മാച്ചും നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പം നമ്മൾ എന്നാണോ നമ്മൾ ടീമായി യൂണിറ്റിയായി കളിക്കുന്നത്, അതായത് ആളുടെ ഗെയിം പ്ലാനിൽ വിശ്വസിച്ച് നമ്മൾ ഒരു ടീമായി എന്നാണ് കളിക്കുന്നത്, അന്ന് തീർച്ചയായും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും. ഈ സീസണിൽ ഇതുവരെ ഉള്ളൊരു ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെ എങ്ങനെ, കളി കണ്ടവർക്കറിയാം നമ്മൾ കളിക്കുന്നുണ്ട്, എല്ലാ കളിയും കളിക്കുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്, മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ട് മാക്സിമം എന്താ പറയുക ജയിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ കളിയും കളിച്ചത്. പക്ഷേ അൺലക്കി, അതിപ്പോട്ടോ എന്താ പറയുക, ഫുട്ബോൾ ലൈഫിൻ്റെ ഒരു വലിയൊരു എന്താ ഒഴിവാക്കാൻ പറ്റുന്നൊരു ഘടകമാണ് ഈ എന്താ പറയുക ചെറിയൊരു ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യമൊക്കെ എടുത്തൊക്കെ പറയും, അത് എല്ലാ ടീമിനും ഉണ്ടാവും. അതുപോലെ ഇപ്പം നമ്മളൊരു ഡിഫിക്കൽട്ട് ടൈമിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ എനിക്ക് തീർച്ചയായും നല്ല പ്രതീക്ഷയുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അത് ഓവർകം ചെയ്ത് നമ്മൾ വളരെ പോസിറ്റീവായ റിസൾട്ടിലേക്ക് തിരിച്ചു വരുന്നുള്ളൂ. ടി പി രഹനേഷ് എങ്ങനെ ഒരു ഫുട്ബോളറായി, ഒപ്പം എങ്ങനെ ഒരു ഗോൾ കീപ്പറായി? ഫുട്ബോളറാവെന്ന് പറയാ, സി ഞാൻ കാലിക്കറ്റിനായിരുന്നു. കാലിക്കറ്റിൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, കാലിക്കറ്റ് ആരോട് ഫുഡും ഫുട്ബോളും അത് കാലിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ചെറുപ്പം മുതലേ, ഞാനൊക്കെ ചെറുതാവുന്ന ടൈം മുതലേ ഞാൻ എന്നും കണ്ടുകൊണ്ടിരുന്നത് നാട്ടിലെ ചേട്ടന്മാർ അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചൻ ആൾ കളിക്കുമായിരുന്നു, അമ്മയുടെ അനിയൻ ആളും കളിക്കുമായിരുന്നു, അച്ഛൻ ചെറിയ രീതിയിൽ പണ്ട് കളിച്ചിരുന്നു. പക്ഷേ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കണ്ടുപോയിരുന്നത് ഫുട്ബോളാണ്, ക്രിക്കറ്റിനേക്കാളും ഏതൊരു സ്പോർട്ടിനായാലും ഈവനിങ്ങിൽ നാട്ടിൽ ചേട്ടന്മാർ കളിക്കുന്നു, അപ്പം നമ്മൾ അടുത്ത് പോയിരുന്ന് കളി കാണുന്നു ഗ്രൗണ്ടിലിരുന്ന്. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ ഫുട്ബോളിനോട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഇതുപോലെ കളിച്ച് തുടങ്ങിയപ്പം കുറച്ചുകൂടെ അടുത്തു, കുറച്ചുകൂടെ ഫുട്ബോളിനെ സ്നേഹിക്കാൻ തുടങ്ങി, അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വന്നു 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 ഇപ്പോൾ പ്രൊഫഷണൽ പ്ലെയറായി. ഇങ്ങനെ ഒരു ഗോൾ കീപ്പറായി, ഗോൾ കീപ്പർ അത് ശരിക്കൊരു കോമഡിയാണ്. അതായത് അണ്ടർ 13 എന്നൊരു
പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ആദ്യം. അപ്പം ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം എന്താ പറയുക, ഒരു വൺ മന്ത് എല്ലാവർക്കും എന്താ പറയുക ഒരു ബേസിക്സ് ഫുട്ബോൾ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വൺ മന്ത് ട്രെയിനിങ് കിട്ടി. അന്ന് ഞാൻ കളിക്കുമായിരുന്നു, പ്ലെയറായിരുന്നു, ജസ്റ്റ് വെറുതെ കളിക്കുക, വെറുതെ പൊസിഷനാണെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഓൾ കേരള ഫുട്ബോൾ ടൂർണമെൻറ്റ് പോലെ വന്നിട്ടുണ്ടായി. അപ്പോൾ ടീം ഫോം ചെയ്യണം. അപ്പോൾ കോച്ച് ചോദിച്ചു ആർക്കെങ്കിലും ആർക്കാ ഗോൾ കീപ്പർ നിൽക്കാൻ താല്പര്യം. അപ്പോൾ സത്യം പറഞ്ഞാൽ കുരുട്ട് ബുദ്ധി തോന്നിയൊരു ചെറിയ ബുദ്ധിയാണ്, കാരണം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അന്ന് ഗോൾ കീപ്പറായിട്ട് വന്നത്. അപ്പോൾ അതിൽ ഞാൻ വെറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നിന്നു കുറച്ച് ദിവസം, ഒരു അഞ്ചാറ് ദിവസം ചെറിയ പ്രാക്ടീസ് കിട്ടി. അപ്പോൾ കോച്ച് പറഞ്ഞു ഗോൾ കീപ്പർ നിന്നോളൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്തു അങ്ങനെ ഗോൾ കീപ്പർ. പക്ഷേ ഗോൾ കീപ്പറിനോട് എനിക്ക് വേറൊരു ദൂരം ഉണ്ടായിരുന്നു. എന്താ പറയുക, കുറച്ചുകൂടി ഒരു അടുപ്പുണ്ടായിരുന്നു, എൻ്റെ അമ്മച്ചൻ ഗോൾ കീപ്പറായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അതായത് അവർ ലോക്കൽ ഫുട്ബോൾ ആണെങ്കിൽ കൂടെ ആൾ ചില സമയം ഈ പെനാൾട്ടി സേവ് ചെയ്യലും ഈ കളിയിൽ നല്ല പെർഫോമൻസ് ചെയ്തിട്ടും ഈ നാട്ടിലെ ആൾക്ക് എടുത്തു കൊണ്ടുവന്ന സീൻ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അമ്മയിൽ നിന്നും അമ്മമ്മയുടെ അടുത്തു നിന്നൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കൂടെ ആയതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. പക്ഷേ കളിച്ചു തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ താല്പര്യമായി, കണ്ടിന്യൂ ചെയ്തു. ഫാമിലിയൊക്കെ കുഴപ്പമില്ല, അച്ഛൻ അമ്മ രണ്ട് ചേച്ചിമാരാണ്, ഞാൻ ഏറ്റവും ഇളയ കുട്ടി. ഏറ്റവും ഇളയ കുട്ടി. അതെ. ഇഷ്ട ഫുട്ബോൾ താരം? റൊണാൾഡോ. ക്ലബ്ബ്? പ്ലെയറായിട്ട് റൊണാൾഡോ ആണ്. ഗോൾ കീപ്പറാണ് എനിക്ക് കാസില്ലാസ്, സ്പെയിനിലെ ഗോൾ കീപ്പറല്ലേ. ക്ലബ്ബ് റിയൽ മാഡ്രിഡ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പറയല്ല, നിങ്ങൾ ഇതുവരെ എന്താ പറയുക വളരെ സപ്പോർട്ടീവായിരുന്നു. ഇപ്പോൾ ഞാൻ ശീലത്തിൽ ഒരുപാട് മാനുണ്ട്, 12th മാൻ എന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്തും എല്ലാം. അപ്പം തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ താങ്ക് യു സോ മച്ച്, വിജയം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.